പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് അടിപൊളി ഒരു ചൈനീസ് ഓതന്റിക് ഫ്രൈഡ് റൈസ് ആയാലോ ചൈനീസ് കൊഞ്ച് ഫ്രൈഡ് റൈസ് ബാ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കൊഞ്ചാശാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്യേണ്ടത് ഇത് ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. മാരിനേറ്റ് ചെയ്യാൻ വേറെ ഒന്നും വേണ്ട, ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് ഇട്ടു, പിന്നെ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, അതിലൂടെ ഇത് ഒരു സ്വല്പം ഉപ്പ് ഒന്ന് പാകം, എന്നിട്ട് വേണ്ട ഇങ്ങനെ ഒന്ന് അതൊന്നും ചേർക്കരുത് കേട്ടോ. ഇതാ ഇതൊരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് വെക്കണം. നമ്മുടെ ബസ്മതി അരി വേവിക്കുകയാണ്. ഇതൊരു അരമണിക്കൂർ നേരം കുതിർത്ത് വെച്ച അരിയാണ്. ബാക്കി എല്ലാ ജോലിയും ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണ്ട ഫ്രൈഡ് റൈസിന് വേണ്ട അരി വേവിച്ച് ഊറ്റി തണുപ്പിച്ച് വെക്കണം. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചിലേക്ക് നമ്മൾ ഒരു അരത്തവി വെള്ളവും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ട് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നത് നമ്മുടെ പാചകത്തിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൊഞ്ച് വേകാതെ പോയി, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് കൊഞ്ചിൻ്റെ വേവ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്, നമ്മുടെ എളുപ്പത്തിനും ഫുഡ് സേഫ്റ്റിക്കും വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് വേവിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അതായത് നോക്കി, നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ബസ്മതി റൈസ് വേവിച്ച് നമ്മൾ ഊറ്റിയെടുത്ത് അതായത് ഇതുപോലൊരു പരന്ന പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് വെക്കുക. ചിലരേത് ചില്ലറിനകത്തൊക്കെ വെച്ച് തണുപ്പിക്കും, അല്ലെങ്കിൽ ഫ്രീസറിനകത്ത് തലേദിവസം ഉണ്ടാക്കി വെച്ച് തണുപ്പിക്കും, അല്ലെ തണുത്ത വെള്ളം ഒഴിച്ച് തണുപ്പിക്കും. നമ്മളിപ്പം നോർമലായിട്ട് ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലേക്ക് അതിനെ റൈസ് ഊറ്റി മാറ്റിയിട്ട് പരന്ന പാത്രത്തിലിട്ട് വെച്ചാൽ മതി, അത് തണുത്തോളും. അപ്പം നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോഴത്തേനും നമ്മുടെ കൊഞ്ച് അവിടെ നിന്ന് വേവും, നമ്മുടെ റൈസ് ഓൾറെഡി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കുള്ളത് നമുക്ക് അതിന് ചേർക്കേണ്ട വെജിറ്റബിൾസ് എല്ലാം തന്നെ ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. സ്പ്രിംഗ് ഓനിയൻ 2-3 തണ്ട്, ഒരു ക്യാരറ്റ് വൃത്തിയായി ചീകിയെടുത്തത്, ഒരു ക്യാപ്സിക്കം, 4 സവാള, പച്ചമുളക് 4-5, ഞാൻ 5-6 പീസ് എടുത്തിട്ടുണ്ട്. എനിക്ക് എരിവ് ചില്ലിയുടെ എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് കൂടുതൽ എടുത്തിട്ടുണ്ട്. 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 10 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്, കൂടിയാലും കുഴപ്പമില്ല നല്ലതാണ്. ഇത് സവാളയുടെ ഈ ഞെടുപ്പ് കളഞ്ഞ് നടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ 1, 2 ഉണ്ടോ, ഇതുപോലെ ഈ പീസസ് ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇതേ വലുപ്പത്തിൽ എല്ലാ വെജിറ്റബിൾസും അതേ വലുപ്പം, നമ്മൾ ഏത് വലുപ്പത്തിലാണ് എടുക്കുന്നത് അതേ വലുപ്പത്തിൽ നമ്മൾ എടുക്കുക. അപ്പോൾ ചെറുതായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. റൈസിൻ്റെ കൂടെ കിടക്കുമ്പോൾ അത് തുറിച്ച് നിൽക്കാൻ പാടില്ല, അത് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അതിൻ്റെ ആ വലുപ്പത്തിൽ വരണം. അപ്പോൾ ഇതേ വലുപ്പത്തിലെല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതുപോലെ മരകെടുക്കാം. അരിയെ കളഞ്ഞ ക്യാപ്സിക്കോ ഇതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കീറുക. കേറ്ററിങ്ങിനൊക്കെ വേറെ സ്റ്റൈലിലാണ് അരിയുന്നത്, ഫാമിലി ആയിട്ട് ചെയ്യുമ്പം നിങ്ങളുടെ ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ എടുക്കുക, ചെറുതായിട്ട് നമുക്ക് അരിയേണ്ട രീതി വരുമ്പോൾ. ഇപ്പോൾ ചോപ്പറും ഒക്കെ ഉണ്ട്, നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബാച്ചിലേഴ്സിനും വീട്ടിലുമൊക്കെ ഒരു കൂടുതൽ എക്യുപ്മെൻ്റ് ഒന്നും ഇല്ലാതെ ഒരു കത്തി വെച്ച് നമുക്ക് ഇതിൻ്റെ ഷേപ്പിലൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതുപോലെ എടുക്കുക,
എരിവിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾക്ക് ചില്ലി എടുക്കാം. സ്പ്രിംഗ് ഓണിയൻ, സ്പ്രിംഗ് ഓണിയൻ എടുക്കുമ്പം വൃത്തിയായിട്ട് കഴിയുന്ന ശേഷം എടുക്കാവുള്ളൂ, കാരണം മണ്ണിനടിയിലുള്ള ഒരു സാധനമാണിത്. അപ്പം പിന്നെ നമുക്ക് ഈ വേരിൻ്റെ ഭാഗം ഇത്രയും നമുക്ക് ഒഴിവാക്കാം. വൃത്തിയായിട്ട് കഴിയുന്നതാണെങ്കിൽ കുറച്ച് ഒഴിവാക്കാം. ഭാഗം നമുക്ക് വലിപ്പം കൂടുതലാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതൊന്നും നമ്മൾ ഫൈൻ ചോപ്പ് ചെയ്യാം. ഈ ഏത് ചൈനീസ് ഐറ്റത്തിലും ഈ സ്പ്രിംഗ് ഓണിയൻ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നിലനിർത്തുവാനായിട്ട് നമുക്ക് ഈ സ്പ്രിംഗ് ഓണിയൻ വളരെ ആവശ്യമാണ്. ചൈനീസ് ഐറ്റം ഉണ്ടാക്കുകയാണെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ, ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ക്യാബേജും മഷ്റൂമും ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ചേർക്കാം. വെജിറ്റബിൾസ് കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഈ ഫ്രൈഡ് റൈസിനകത്തൊക്കെ ചേർത്ത് കൊടുത്താൽ അവർ വളരെ ലാവിഷായിട്ട് കഴിച്ചു. അതൊക്കെ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ശ്രദ്ധിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റമെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരൈറ്റം നമ്മൾ അതിൻ്റെ കൂടെ എടുത്തത് ഗ്രീൻ പീസാണ്. ഇത്രയും വെജിറ്റബിൾസാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. ഇനി അങ്ങോട്ട് ഫ്രൈഡ് റൈസ് അടിക്കാൻ പോവാണ്. അതിനു മുമ്പ് അടിപൊളിയായിട്ട് രണ്ട് സോസ്, നമ്മൾ ഫ്രൈഡ് റൈസ് അടിച്ചു കഴിഞ്ഞിട്ട് സോസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ട് സോസ് ഉണ്ടാക്കി കാണിക്കാം. ബാ, നിങ്ങളുടെ അളവിന് ആസ്പദമാക്കി രണ്ട് പാത്രം എടുക്കുക. ഞാനിപ്പോൾ ഈ പാത്രം എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇനി നമ്മുടെ ചില്ലി, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, ഇത്തിരി വെളുത്തുള്ളി പൊടിയായിട്ടരിഞ്ഞത്, ഇത് രണ്ടും കൂടി ചേർക്കുക. നോക്കിയാ. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വൈറ്റ് വിനേഗർ ഒഴിക്കുക. ഇതൊക്കെ നിങ്ങളുടെ അളവിന് ആസ്പദമാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഇവിടുത്തെ ഞങ്ങളുടെ അംഗങ്ങളുടെ അനുസരിച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഒരു അഞ്ച് പേർക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഞാൻ എടുക്കുന്നത്. ഇനി വൈറ്റ് വിനേഗർ അതിനകത്ത് ഒഴിച്ചു. ഇനി അതിലേക്ക് നമ്മൾ സോയ സോസ് കൂടെ ഒഴിക്കുക. സോയ സോസ് ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടെ അതിനകത്ത് ഒഴിക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനേഗർ, ഒരു 3-4 ടേബിൾ സ്പൂൺ സോയ സോസ്. ദാ ഈ ഒരു ടെക്സ്ചർ വരും, ഈ ഒരു കളർ വരും. അപ്പോൾ നമ്മുടെ ഒരു സോസ് അവിടെ റെഡിയായി. ചില്ലി, ഗാർലിക്, വിനേഗർ, സോയ സോസ്. ഓക്കെ, ഇതൊരു അടിപൊളി സോസാണ്. നിങ്ങൾ ട്രൈ ചെയ്യണം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നല്ല കോംബോയാണ്. നല്ലതായിട്ട് സിങ്ക് ആകുന്ന ഒരു സോസാണ്. ഇത് ട്രൈ ചെയ്യണം. അതവിടെ ഇരിക്കട്ടെ. അടുത്ത ഒരു സോസ്. ഇനി അടുത്ത പാത്രത്തിലേക്ക്, അടുത്ത സോസ് ഉണ്ടാക്കുന്നിടത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇതാ ക്രഷ് ചെയ്ത അല്പം പെപ്പർ, ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, ക്രഷ് ചെയ്ത ചില്ലി, റെഡ് ചില്ലി. അപ്പോൾ അതാ ഇങ്ങനെ വരും. ആ ചില്ലിയുടെ ഫ്ലേക്സും ആ പെപ്പറിൻ്റെ ഫ്ലേക്സും അതവിടെ ഉണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അതിലേക്ക് ചേർക്കുക. അത് അതിൽ ചേർത്തു. അതും നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ അതിൽ ചേർക്കുന്നുണ്ട്. ഒരു അല്പം
ഒരല്പം ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വിനേഗർ കൂടെ ചേർക്കുക. ഇനി അതിനെ നല്ലതായിട്ടൊന്ന് ഈ ഒരു ടെക്സ്ചർ വരും, നല്ലതായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അല്പം കൂടുതലെടുക്കാം ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് അധികം കൂടുതലെടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടും, നല്ല ടേസ്റ്റുള്ള ഒരു സംഗതിയാണ്. നോക്കിയേ കണ്ടോ, ഇത് രണ്ട് സോസുകൾ, നമ്മുടെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള രണ്ട് സോസുകൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മളിനി ഫ്രൈഡ് റൈസ് അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. ഒരു കടായി, ഈ കടായി ഞാനിപ്പം രണ്ട് പിടിയുള്ള സ്റ്റീലിന്റെ കടായിയാണ് എടുത്തിട്ടുള്ളത്. അത് വേണ്ട, നിങ്ങൾക്ക് പിടിയുള്ള ഹാൻഡിലുള്ള കുഴിയുള്ള നോൺ സ്റ്റിക്കിന്റെ കടായി കിട്ടും, ചൈനീസ് കടായി എന്ന് പറയും, അത് ആണ് വേണ്ടിയത്. തൽക്കാലം ഞാനത് ഒഴിവില്ലാത്തതുകൊണ്ട് അത് എടുക്കുന്നില്ല, സ്റ്റീലാണ്. സ്റ്റീൽ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, അടിക്ക് പിടിക്കാതെ നോക്കണം. അപ്പം അതൊന്ന്, പിന്നെ ഒരു ചട്ടുകം വേണം, അത് എടുത്തിട്ടുണ്ട്. അപ്പം അത് ആയി. ഇനി ഇവിടെ ഇത് റൈസ് ഞാൻ മുമ്പേ കാണിച്ചു, നമ്മൾ റൈസ് വേവിച്ച് ഊറ്റിയെടുത്ത് തണുപ്പിച്ച റൈസ്, റൈസ് കട്ടർ നമ്മൾ ഒരു അര മുക്കാൽ കിലോ റൈസ് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ദാ ഇവിടെ മുട്ട, ഒരു അഞ്ചാറ് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം ഒരു ആറ് പോർഷൻസ് ഫ്രൈഡ് റൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ചിട്ട് ഒരു ആറ് മുട്ട ദാ വേവിച്ച് എടുത്ത കൊഞ്ച് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ആ സാധനം ദാ ഇനി ഇവിടെ നോക്കിയാട്ടെ, പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ്, ഗ്രീൻ പീസ്, മഞ്ഞ ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം, ഇഞ്ചി ഒരു കഷ്ണം പൊടിയായിട്ട് അരിഞ്ഞെടുത്തത്, ലെമൺ ഇതാ ഇവിടെയുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞെടുത്ത സവാള രണ്ടെണ്ണം, ലെമൺ ഇവിടെ ഇരിപ്പുണ്ട്, പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഗാർലിക്ക്, വട്ടത്തിൽ അരിഞ്ഞെടുത്ത പൊടിയായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക്, ഇത്ര ഐറ്റംസാണ് വെജിറ്റബിളിൻ്റെ കൂടെ നമുക്ക് വേണ്ടിയത്. അടുത്തായിട്ട് നമ്മുടെ സോസ് ഐറ്റംസ് പരിചയപ്പെടുത്താം. സോയാ സോസ്, ടൊമാറ്റോ സോസ്, സ്പ്രിംഗ് ഓണിയൻസ് അവിടെയുണ്ട്, ഇത് നമ്മളുടെ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തത്, ചില്ലി ഫ്ലേക്സ്, ഇത് വൈറ്റ് വിനേഗർ, ഇത് ഉപ്പ്, ഇത് സൺഫ്ലവർ ഓയിൽ. ഇത്രയും ഐറ്റംസ് ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടിയത്. ഇതിനകത്ത് ഇച്ചിരി ചിക്കൻ്റെ പീസസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ മിക്സ് ഫ്രൈഡ് റൈസ് അടിപൊളിയാവും. നമ്മൾ പറഞ്ഞ പോലെ പരിപാടി അങ്ങ് തുടങ്ങുകയാണ്, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യമേ നമ്മൾ ചെയ്യുന്നത് 3 ടേബിൾ സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കേണ്ടത് നമ്മുടെ മുട്ടയാണ്. അപ്പം മുട്ട ഇന്നാളും ഞാൻ പറഞ്ഞു, മുട്ട നിങ്ങൾ എടുക്കുമ്പം ഒരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ട് മുട്ട നമ്മുടെ മെയിൻ ഡിഷ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ചേർക്കരുത്. ഒരു പക്ഷേ മുട്ട ചീത്തയാണെങ്കിൽ അത് ആ ഡിഷ് മൊത്തവും പിന്നെ നമുക്ക് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഡിഷിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ച് മാറ്റുക, എന്നിട്ട് നമുക്ക് ചേർക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. തീ ബാലൻസ് ചെയ്യണം. തീ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ആദ്യം അതാണ് ആദ്യം ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഒന്ന് വാങ്ങിയൊന്ന് ഇത് വളരെ ബാലൻസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടെക്സ്റ്റൈൽ മുട്ട കിടക്കുന്നത് ഫ്രൈഡ് റൈസ് മാത്രം മുട്ട ഈ ഒരു ടെക്സ്റ്റൈലാണ് കിടക്കുന്നത്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ വളരെ ശ്രദ്ധിക്കണം. ഇതിനകത്തോട്ട് നമുക്ക് ഇപ്പം തന്നെ ഒരല്പം എല്ലാം വളരെ സൂക്ഷിക്കണം, ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ശകല ഉപ്പ് ഇത്രയും മതി, ഒരു നുള്ള ഉപ്പ് ചേർക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കുക. എണ്ണ ഇപ്പം അധികമില്ല, എണ്ണ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് കൂടി ഇടുന്നു, രണ്ടായിട്ടും ഞാൻ ചേർക്കാം. ഇനി ഓരോ ഐറ്റവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളകാണ് ഒരു നുള്ള് ഇതിനകത്തോട്ട് ചേർക്കുക, ക്രഷ് ചെയ്ത് തന്നെ ചേർക്കണം, അധികം പൊടിയായാലും ചേർക്കുക കേട്ടോ. പത്ര ഐറ്റം ആയാലും ഇനി മുട്ട നിങ്ങൾക്ക് രണ്ടെണ്ണം വേണമെങ്കിൽ രണ്ടെണ്ണം ചേർക്കാം, ഞാൻ ഉടനെ ചേർത്തുള്ളൂ. ഒരാളുടെ ഒരാളുടെ പോർഷനായിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതായിരിക്കും ഫ്രൈഡ് റൈസ് ചെയ്യുമ്പം എളുപ്പം, കാരണം എളുപ്പമാണ് ടേസ്റ്റി ആയിരിക്കും, കാരണം അതെല്ലാം ആനുപാതികമായിട്ട് നമുക്ക് എല്ലാ ഐറ്റംസും ചേർക്കാനായിട്ട് പറ്റും, എല്ലാം എല്ലാത്തിലും പിടിക്കുകയും ചെയ്യും. ഇനി അടുത്തായിട്ട് നമ്മൾ തീ ബാലൻസ് ചെയ്ത് തന്നെ വെക്കുക. ഇതിലേക്ക് ചേർക്കേണ്ട നമുക്ക് ആവശ്യമുള്ള പോർഷൻ കൊഞ്ച്, ഇപ്പം 5 പേർക്കാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ ഒരാൾക്കൊരു 6-7 പീസ് കണക്കാക്കി ഞാൻ
കൊഞ്ച് ചേർക്കുകയാണ്. അപ്പം അതൊന്ന് നടക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഒരു ഐറ്റം കൂടെ നമുക്ക് ചേർക്കണം. ഒരു ഡാഷ് സോയ സോസ് ചേർക്കുക. ഇത്രയാണ് ചേർത്ത് നമ്മൾ തീ ഒന്ന് കൂട്ടിയിട്ട് ഇച്ചിരി കൂടെ എണ്ണ നമ്മൾ ചേർക്കണം കേട്ടോ. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോ പച്ചക്കറികളും ചേർക്കാം. ചേർക്കേണ്ട രണ്ട് ടേബിൾ സ്പൂണിൽ ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് എല്ലാ ഐറ്റംസും ഒരു പോർഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും അതിലേക്ക് ചേർക്കുക. ഇഞ്ചി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം ചേർക്കണ്ട. ഒരു കഷ്ണം വെള്ളം ചേർത്താൽ മതി. എല്ലാ പച്ചമുളകും എല്ലാ ഐറ്റംസും ചേർത്തു. ഇനി ഇതിലേക്ക് നാരങ്ങ ഒരു സ്ലൈസ് പിഴിഞ്ഞ് വെക്കുക. ഒരു ഐറ്റം ചേർക്കുക, നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ ആ ലുക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ഐറ്റംസ് റെഡിയായിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമുക്ക് ആവശ്യമുള്ള റൈസ്. ഇപ്പം നമുക്ക് ഒരാൾക്ക് ഞങ്ങൾ രണ്ട് റൈസ് കട്ടറിനുള്ള റൈസാണ്, അല്ലെങ്കിൽ മൂന്ന് റൈസ് കട്ടർ, മൂന്ന് റൈസ് കട്ടറിനുള്ള റൈസ് ചേർക്കാം. ഇനി അധികം എണ്ണ ഇളക്കരുത്. മറ്റേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാത്രമേ ഇളക്കാവുള്ളൂ. ഇത് പൊടിഞ്ഞു പോകരുത്, പൊടിയാത്ത രീതിയിൽ വേണം നമ്മളിതിനെ ഇളക്കാൻ. ഇനി ഇവിടെ കിടന്നൊന്ന് ഫ്രൈ ആകാം. ഫ്രൈ ആകുമ്പോൾ അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട ഐറ്റംസ് നോക്കിക്കോളൂ. സോയ സോസ് ഒരു രണ്ടര ടീസ്പൂൺ സോയ സോസ് ചേർക്കുക. ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. ഒരു ടീസ്പൂൺ വിനാഗർ ചേർക്കുക. അല്പം ചില്ലി ഫ്ലൈസ് കൂടെ ചേർക്കുക. ഇനി ഇങ്ങനെ വിസ്തരിച്ചിട്ട് ഇനി ഇളക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായത്, നമ്മളെല്ലാ റൈസും കൂടെ ഒരിക്കലും ചേർക്കുക. ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ അത് ഫ്രൈ ആയി കിട്ടത്തില്ല. അതിൻ്റെ ആ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോണം, നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് എടുക്കുന്നതായിരിക്കും. നമുക്ക് അധികം ആയാസമൊന്നും ഇല്ല, പക്ഷേ അതിൻ്റെ നാച്ചുറലായിട്ടുള്ള ടേസ്റ്റ് നമുക്കപ്പോൾ കിട്ടും. ഓക്കെ, ഇത് നമ്മുടെ ഫ്രൈഡ് റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇതാണ് നിലക്ക്. ആ കിടുക്ക് സംഭവമാണ് കണ്ടോ, സ്പൈസിയാണ്, ചൂടാണ്, ഗംഭീര ടേസ്റ്റാണ്. നല്ലൊരു ഫ്രൈ ആകാം. നമ്മുടെ കൈ പിടിയുള്ള ആ കടായി ആണെങ്കിൽ നമുക്കിത് കോരി ആ പാത്രത്തിനകത്തോട്ട് ഇടാനായിട്ട് പറ്റും. പക്ഷെ നമുക്കിപ്പോൾ ഇത് കോരിയെടുക്കണം, മറ്റേ ചരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതാണ് അതിൻ്റെ സ്റ്റൈൽ. അപ്പം ഇത് നമുക്ക് സെർവ് ചെയ്യാം. പപ്പായ്ക്ക് ആദ്യമേ സെർവ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഓതന്റിക് ആയിട്ടുള്ള ഓ ഡെലീഷ്യസ് നമ്മുടെ ഫ്രൈഡ് റൈസ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെയാണ് അന്നത്തെ കൊഞ്ച് അല്ലെങ്കിൽ ചെമ്മീൻ എന്ന് പറയുന്ന സൂപ്പർ ചെമ്മീനാണേ. ഇത് ഇത് സോയ ചില്ലി ഗാർലിക് വിനേഗർ, ഇതിനകത്ത് നല്ല വറ്റൽമുളക്, ഇത് വറ്റൽമുളക് ഇടിച്ചിട്ട ടൊമാറ്റോ സോസ്, അതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് തിന്നു ഇച്ചിരി ആ സോസും കൂടെ ചേർത്ത് തിന്നാൻ അതിന്റെ ആ ഒരു ടേസ്റ്റ് സൈഡ് ഇട്ട് തിന്നു. ഇത് നല്ല നല്ല കളറുണ്ട്, നല്ല രസമുണ്ട്, നല്ല സൂപ്പർ ആയിട്ടുണ്ട്, അടിപൊളി. ഇത് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് അതിന്റെ ആ ഒരു കോൾസിംഗില് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ചൈനീസ് സാധനം നമ്മള് അവിടുന്ന് ഹോട്ടലിൽ നിന്നൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓയിലൊക്കെ വരും. അത് ഇതാകുമ്പോ അതൊന്നുമില്ല, ഫ്രൈ ശരിക്കും ഫ്രൈഡ് റൈസ്. അപ്പൊ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കൊഞ്ച് നമ്മള് നേരത്തെ വേവിച്ച് എടുത്ത കൊഞ്ചാണ്, അതുകൊണ്ട് അത് ഫ്രൈ ചെയ്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കൊഞ്ചിന്റെ വേവൊക്കെ വളരെ പരുവത്തിനാണ്.
വേണ്ടോ? എല്ലാം കൂടെ ചേർന്ന് കഴിക്കുമ്പോഴാണ് നമ്മളിവിടെ രണ്ട് മുട്ട നമ്മളിവിടെ എടുക്കുന്നു. ഓരോന്നോരോന്ന് അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കുക. അങ്ങനെ ചെയ്യാവുള്ളൂ, ഒരു കാരണവശാലും അല്ലാതെ ചെയ്യരുത് കേട്ടോ. രണ്ട് പേർക്കുള്ള പോർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് അല്പം ചില്ലി, അല്പം ഉപ്പ്, ഒരു ചെറിയ കുരുമുളക്. നമ്മളിപ്പോൾ ഈ മുട്ട അധികം ഈ പ്രാവശ്യം പൊടിക്കുന്നു കേട്ടോ. ഇച്ചിരി കട്ടിക്ക് വേണം മുട്ട എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മുട്ട നേരത്തെ തന്നെ അതിച്ച് പൊടിഞ്ഞു പോയി എന്നുള്ളൊരു കംപ്ലയിൻറ്റ് വന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ മുട്ട അയച്ചുകൊണ്ട് കട്ടിക്കിടുക. കട്ടിക്കിടാനായിട്ട് ഒന്നും ചെയ്യേണ്ട, ഇളകാതിരുന്നാൽ മതി കട്ടിക്കിടന്നുള്ളത്. ഇച്ചിരി എണ്ണ ഒന്ന് തൂക്കി കൊടുക്കുക. ഇനി അടുത്ത നമ്മളായിരിക്കാം ചേർക്കാൻ പോകണം. ആ മുട്ട എപ്പോഴും ശ്രദ്ധിക്കണം, മുട്ട നമ്മളെ വറുത്ത് അത് കട്ടിയാകാതെ വേറെ ഐറ്റംസിനത് ചേർക്കരുത് കേട്ടോ. അത് വളരെ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് അറിയാം, അത് അതുമായിട്ട് നമുക്ക് കുഴഞ്ഞു തരും. നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള കൊഞ്ച് അതിലേക്ക് നമ്മൾ ചേർത്ത് ഇങ്ങനെ ഉണ്ടോ, വേവിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ഈസിയാണ്. ഇതെടുത്തൊന്ന് ഫ്രൈ ആകാനായിട്ടുള്ള രീതി ചെയ്താൽ മതി. അപ്പോൾ അത് ആ കൊഞ്ച് കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് നമ്മുടെ ഇളക്കുമ്പോഴുള്ള ആ മുട്ടയുടെ കൊഞ്ചിനോട് മണം നല്ല സൂപ്പർ മണമാണ് വരുന്നത്. അതിലേക്ക് നമ്മൾ സോയ സോസാണ് അതിന് ചേർക്കേണ്ടത്. സോയ സോസ് നമ്മൾ ചേർക്കുക. ഓക്കെ, ആ എന്താണ് അതിൻ്റെ ആ ടേസ്റ്റ് മണം കേട്ടോ. അപ്പം തന്നെ ഒരു ചൈനീസ് ഫീലാണ് ഇവിടെ കേട്ടോ. രാമരാമാനൊക്കെ വന്ന് കണ്ടാൽ ഇവിടെ വെള്ളം വരണം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതാ വൺ ടു രണ്ട് രണ്ട് പേർക്കുള്ള പോർഷൻ ആയതുകൊണ്ട് എല്ലാം രണ്ട് ടേബിൾ സ്പൂൺ വെച്ചിടുക. ടീ ബാലൻസ് ചെയ്യണം കേട്ടോ. ടീ വേണമെങ്കിൽ കുറച്ചിടാം അല്പ നേരത്തേക്ക്. ടീ ഓഫ് ചെയ്ത് വേണമെങ്കിൽ ഇടാം, നിങ്ങളുടെ ഇഷ്ടം. ഇഞ്ചി വളരെ കുറച്ചേ ഇടാവുള്ളൂ. ഇനി വേണ്ടത് പച്ചമുളക്. പച്ചമുളക് ഇട്ടു. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ്. ലെമൺ ജ്യൂസ് ചെയ്യണം കഴിച്ചാൽ മതി, അതായത് സെപ്പറേറ്റ് വെക്കുന്നത്. ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തത്. ഇതുപോലെ ഇച്ചിരി ഓയിൽ കൂടെ ഒഴിച്ചു. വേറെ ഒന്നും ചെയ്യരുത്, ഓയിൽ അധികം വേണ്ട. ഇപ്പം ഞാൻ വളരെ കുറച്ച് ഓയിലാണ് ഇടുന്നത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ആവശ്യത്തിന് ആവശ്യമുള്ള ഓയിൽ ഇട്ടിട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് ഒന്ന് മൂക്കാനായിട്ട് ഒന്ന് സൗകര്യം കൊടുക്കണം, കാരണം അതിനകത്ത് ഗ്രീൻ പീസും ഒക്കെ ഉള്ളതല്ലേ. ഇനി അതിലേക്ക് നമ്മൾ ത്രീ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇതാ റൈസ് വൺ ടു ത്രീ രണ്ട് പേർക്കാണേ ഫോർ ഫൈവ് സിക്സ് അത്ര അങ്ങോട്ട്. ഇതിനുശേഷം നമുക്ക് ആ റൈസ് കട്ടർ തന്നെ എടുക്കുന്നതായിരിക്കും ഇനി നല്ലത്, കാരണം ഇത് ഇളക്കാനായിട്ട് ഇങ്ങനെ പൊടിക്കാതെ നമുക്കത് ഇളക്കാം. കണ്ടോ, അടുത്ത് കാണിച്ച് ക്യാമറ ക്യാമറ ഒന്ന് അടുത്ത് കാണിക്കും. കണ്ടോ, തുറിച്ച് നിൽക്കുന്നുണ്ട. ഒന്ന് മുരിഞ്ഞു വരാൻ, ഒന്ന് മുരിയാൻ വെയിറ്റ് ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകാൻ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനകത്തോട്ട് നമ്മളെ എന്ത് ചേർക്കാൻ, സോയ സോസൊക്കെ ചേർക്കാൻ, അതിന് മുമ്പ് ചേർക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കണ്ടോ റൈസ് എന്തിനാണ് നമ്മൾ തണുപ്പിച്ചതെന്ന് പറഞ്ഞാൽ റൈസ് പൊടിഞ്ഞു പോകത്തില്ല. വേവോട് ആ ആവിയോടുകൂടി ഒരു കാരണവശാലും റൈസ് നമ്മൾ ഫ്രൈഡ് റൈസിനകത്ത് ചേർക്കരുത്. റൈസിൻ്റെ കളർ മാറി വരുന്നുണ്ടോ, ആ വെജിറ്റബിളും ആ കൊഞ്ചിൻ്റെ എസൻസും എല്ലായിട്ട് ചേർന്നിട്ടുള്ള ആ ഒരു കളർ വരുന്നുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സോയ സോസ് മുമ്പേ നമ്മൾ ചേർത്തിരുന്നു. രണ്ടര ടീസ്പൂൺ സോയ സോസ് ചേർത്തിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ നിളക്കാ. എല്ലാം മണം ശരി അടിപൊളിയായിട്ടാണ്.
രീതിയിലുള്ള കടായി ആണെന്നുണ്ടെങ്കിൽ തീ ബാലൻസ് ചെയ്യണേ, തീ ബാലൻസ് ചെയ്യണേ. തീ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ടാലും കുഴപ്പമില്ല. ഈ ഇത് കാരണം മറ്റേ കടായി ആണെങ്കിൽ അതിന് പ്രശ്നം വരുന്നില്ല. ഇത് നമ്മൾ ചതിച്ച് സ്റ്റീലായതുകൊണ്ട് അത് സോളാ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ് ചേർക്കാം. അതെല്ലാം ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ ഇളക്കണം. കാരണം ഈ റൈസ് പൊടിഞ്ഞു പോകരുത്, അത് വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനെ പൊടിയത്തില്ല, തണുത്തായുണ്ട്. എന്നാലും പരമാവധി അതിനെ കെയർ ചെയ്ത് ചെയ്യണം. ഈ ചൈനീസ് ഫ്രൈഡ് റൈസിന്റെ എല്ലാം തന്നെ കളർ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനകത്ത് ഇച്ചിരി കൂടെ നമുക്ക് കളർ ഇച്ചിരി ഡാർക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു അല്പ സോയ സോസ് കൂടെ ചേർക്കാം. പിന്നെ ചൈനീസ് ഐറ്റത്തിലൊക്കെ ചേർക്കുന്ന ഒരു സംഗതിയുണ്ട്, അജിനാമോട്ടോ എന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ വീട്ടിൽ ചേർക്കാറില്ല. അത് ചേർത്താൽ ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ചൂടില്ലാതെ അജിനോമോട്ടോ ചേർത്ത സാധനങ്ങൾ കഴിക്കാൻ പാടില്ല. അജിനോമോട്ടോ ഒരു ചെറിയ അളവിൽ കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ അത് ബോൺ മാരോ നമ്മുടെ മജ്ജ ഉരുക്കി കളയുന്ന ഒരു സാധനമാണ്. അത് ചൈനീസ് എല്ലാം തന്നെ അത് കഴിക്കും. പക്ഷേ അത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് അത് ചൂടോടെ കഴിച്ചാൽ അത് പ്രശ്നമില്ല. അത് നമ്മൾ തണുപ്പിച്ച് ചിലപ്പം ഫ്രൈഡ് റൈസൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ റീഹീറ്റൊക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതൊക്കെ വിഷമായിട്ട് മാറും. അപ്പം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ നമ്മൾ റീഹീറ്റ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആവശ്യമുള്ള പോർഷൻ എടുക്കുക, ഇതുപോലെ കട്ട് ചെയ്യുക, അത് ഫ്രൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ കഴിക്കുക. എന്നാൽ മാത്രമേ ആ റൈസിനൊക്കെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ബിരിയാണി എന്ന് പറയുമ്പോൾ അതിന് വേണ്ടത് ദമ്മാണ്, അപ്പോൾ അതിന് ആവി കയറണം. ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ അതിന് വേണ്ട ഫ്രൈഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ടിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസിൻ്റെ യഥാർത്ഥത്തിലുള്ള ടേസ്റ്റ് കിട്ടത്തില്ല. അതാണ് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പം നമ്മൾ ചെറിയ പോർഷൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പ്രത്യേക ടേസ്റ്റും, കൂടുതലായിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആവി പിടിച്ചിട്ട് ബിരിയാണിയുടെ പുലാവിൻ്റെ ഒരു ടേസ്റ്റിലേക്ക് മാറും. എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് കുറച്ച് പോർഷൻസ് ആയിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നല്ലത്. ഇത് നന്നായി ഫ്രൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും കൂടെ രണ്ട് പാത്രത്തിലേക്ക് രണ്ട് പോർഷൻ നമ്മൾ സെർവ് ചെയ്യുകയാണ്. കൊഞ്ചൊക്കെ നമുക്കിപ്പോൾ ആവശ്യത്തിന് ഓരോരുത്തർക്കും വേണ്ടതായിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ സെർവ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം. രണ്ട് പോർഷനും കൂടെ അടിച്ചിരിക്കുകയാണ് നമ്മൾ അടിപൊളിയായിട്ട്. അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ്, ഇന്നത്തെ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്രിപ്പറേഷൻ കാണിച്ചു, ടേസ്റ്റ് ചെയ്യാനായിട്ട് പപ്പായ്ക്ക് കൊടുത്തു. ഇനി നമ്മുടെ ഇവർക്ക് രണ്ടുപേരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത നമ്മുടെ സെഷനാണ്. അപ്പോൾ അടിപൊളിയായിട്ട് ഈ ഫ്രൈഡ് റൈസ് വീട്ടിൽ ചെയ്തു നോക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് അതേപോലെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി നോക്കൂ. പിടുക്കാച്ചി ആയിരിക്കും പ്രിപ്പറേഷനെ. നമ്മൾ എല്ലാ റൈസ് എല്ലാം റെഡിയാക്കി. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതാ ഈ സോസ് വളരെ നല്ലതാണ്, അതിൻ്റെ ഫ്ലേവറെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതാ ഇതിപ്പോൾ പ്രോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ തിന്നിൻ്റെ ഭാഗത്ത് ഇതാ ഇതിൻ്റെ ഉണ്ട. ഈ സോസ് ഗംഭീര സാധനമാണ് കേട്ടോ, അത് സൈഡ് വെച്ചാലും മതി, അത് തൊട്ട് ടേസ്റ്റ് ചെയ്താൽ മതി. ഈ സാധനം കുറച്ചിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുത്തോളാം കേട്ടോ. വിനാഗിരിയൊന്നും അലർജി ഉള്ളവരൊന്നും ഒഴിക്കണ്ട, ഇതിനെ ഇതിനെ ഒന്ന് തൊടുക. രണ്ട് ഈ കൊഞ്ചിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ റൈസും കൂടെ ചേർത്ത് ഇങ്ങനെ എടുക്കാം. എടുത്തിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ചുമ്മാ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കേണ്ടവരല്ല, കറക്റ്റ് അല്ലേ പറഞ്ഞത്, ശരിയല്ല. അടിപൊളി സാധനമാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കൂ. ലവ് യു ഓൾ. RSD.